ഹലോ നമസ്കാരം മനക്കോട്ടയിൽ നിന്ന് അർപ്പിതറിയുന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ കണ്ടി ഈ പരസ്യം സിമ്പിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഡ്വാൻസ്ഡ് ഒരു സംഭവം ചെയ്തിട്ടില്ല നമ്മൾ ത്രീ ഡി ക്യാമറ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല ബേസിക്സ് ആഫ്റ്റർവോഡ്സിൻ്റെ ബേസിക്സ് അടിച്ചേർക്കുക ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആനിമേഷനാണ് ഇത് കേട്ടോ കണ്ടുനോക്കുക അപ്പോൾ മുഴുവനായിട്ടൊന്ന് കാണാൻ നോക്കുക കേട്ടോ ഓക്കെ ഓക്കെ ഇവിടെ റൈറ്റ് ലിക്കിൽ ഞാൻ ന്യൂ കോമ്പോസിഷൻ അവിടെ എന്താണ് ചോക്കോ എന്ന് പേര് കൊടുക്കണു എച്ച് ഡി ഇരുപത്തഞ്ച് ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എത്ര വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പത്ത് സെക്കൻഡ് നിന്ന് വേണം അഞ്ച് ആ ഓക്കെ പത്ത് സെക്കൻഡിൽ കിടക്കട്ടെ ഒരു ഓക്കെ അടിച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു പുതിയൊരു ഇത് സ്റ്റാർട്ട് ചെയ്യണു സ്പീഡിൽ പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ എളുപ്പമായതുകൊണ്ട് എന്നാലും ഞാൻ ചില ഭാഗത്തിൽ ആഗിപ്പിക്കും കേട്ടോ മനപ്പൂർവ്വമല്ല അത് പറഞ്ഞ് വ്യക്താക്കി തരാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ വൈ അടിച്ചിട്ടൊരു പുതിയ സോൾഡ് ഓപ്പൺ ചെയ്തു അത് നമ്മുടെ ബി ജി ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് മതി കാരണം എന്താ വെച്ചാൽ ഇതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് അല്ല ഇപ്പുറത്തുള്ള കൊടുത്ത പോലത്തെ ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ബ്ലാക്കിലേക്ക് ഗ്രേഡിയൻ റാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ റാമ്പ് ആർ എ എം പി ഗ്രേഡിയൻ റാമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻ റാമ്പ് എടുത്തിട്ട് മുകളിലേക്ക് ഇടണം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് കളർ എന്നുള്ളത് ഒരു ഒരു ഇങ്ങനത്തെ ഒരു ഒരു ബ്രൗൺ ആയിട്ടുള്ളൊരു കളർ ഇങ്ങനത്തെ ഒരു കളർ കൊടുത്തു സെക്കൻഡ് കളർ എന്നുള്ളത് ആ ബ്രൗണിൻ്റെ തന്നെ ഒരു ഒരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ കൂടെ കൊടുത്തു ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടില്ല അല്ലേ ഇത് ലീനിയർ മാറ്റിയിട്ട് ഞാൻ എന്താണ് റാഡിയൽ റാമ്പ് കൊടുക്കുകയാണ് തിരിച്ചു വരേണ്ട കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ സ്വാപ്പ് കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ട് അടിച്ചോളൂ അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ കണ്ടോ ഗ്രേഡിയൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഗ്രേഡിയൻ കൊടുത്ത് കണ്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലെൻഡ് അറിയാൻ പാടില്ല അപ്പോൾ ഇവിടെ നടുക്ക് പിടിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പോയിൻറ്റ്സ് വന്നിട്ടുണ്ടാവും ഒന്ന് വിട്ടു വിട്ട് വെക്കുക ഇത് കുറച്ച് സെൻറ്ററിലും ഇത് കുറച്ച് ഓക്കെ കണ്ടോ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണോ അതൊക്കെ പെട്ടെന്ന് ചെയ്യാം ചോക്കോന്നോ പറയാം എന്താ വച്ചാൽ പേര് അത് ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തപ്പോൾ ആ കളർ കൊടുത്തിട്ടുണ്ടായത് കൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ കളർ എന്താ അതായത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളതാ ഇതാണ് അതിൻ്റെ കളർ കോഡ് വരുന്നത് കേട്ടോ ഒരു ബ്രൗൺ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക ഓക്കെ ഏകദേശം ഒരു ചോക്ലേറ്റിൻ്റെ കളർ പോലെ വന്നിട്ടുണ്ട് അതൊന്ന് ഞാനൊന്ന് അലൈൻ ചെയ്ത് സെൻറ്ററൊക്കെ ആക്കി വെച്ചു ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഒരു ബെവൽ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ പോലെ ഫീൽ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ത്രീ ഡിയിലേക്കൊന്നും പോയിട്ടില്ല ഇത് ഞാൻ വലിയ ത്രീ ഡി പരിപാടിയോ ക്യാമറ വെച്ചുള്ള ത്രീ ഡി പരിപാടിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എളുപ്പം സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടിക്കുട്ടിയാണ് എത്ര ആവശ്യം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒന്നുമില്ല റയില് കൊടുക്കുക ഇവിടെ ആ ലെയ്റെ റയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഞാൻ പറഞ്ഞതെന്ന് തന്നെ പോയല്ലോ ആ ലെയർ സ്റ്റൈൽസിനകത്ത് ഇവിടെ ബെവൽ ആൻഡ് എംബോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ബെവൽ ആൻഡ് എംബോസ് അറിയാലോ കണ്ടോ അപ്പോൾ ചെറിയ ഈ ഒരു കട്ടി വന്നപ്പോൾ തന്നെ ഒരു ചോക്ലേറ്റ് ഫീൽ നമുക്ക് വന്നു അല്ലേ അപ്പോൾ ഇത് ഞാൻ എഫക്റ്റിലല്ല കൊടുത്തിട്ടുള്ളത് എഫക്റ്റിൽ ബെവൽ ആൽഫയൊക്കെ ഉണ്ട് അത് നമുക്ക് ഇത്രയും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുത്ത കേട്ടോ ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരിക ബെവൽ ആൻഡ് എംബോസിനകത്ത് വരിക അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കണ്ട ബെവലാൻ അതായത് നമുക്ക് ആ ലെയർ സ്റ്റൈൽസ് ഇവിടെ കാണാം ടെക്സ്റ്റിനകത്ത് അവിടെ ബെവലാൻ്റെ എംബോസിനകത്ത് വേണമെങ്കിൽ സൈസ് ഇവിടെ ഇത്തിരി കൂട്ടാൻ കാണണ്ടല്ലോ അല്ലേ കുറച്ച് സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ നമുക്ക് ചെറിയൊരു പക്ഷേ ഒരു ബേവൽ കൊടുത്ത ഫീല് നമുക്കൊരു തിളക്കം ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നോക്കി ഇതിൻ്റെ അഡ്ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ആൽറ്റിറ്റ്യൂഡ് ആൽറ്റിറ്റ്യൂഡല്ല ആൽറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം ഇത് ഞാനിങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് കണ്ട ആ ഒരു 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 നമുക്ക് കുറച്ചും കൂടെ അതിനെ എന്താ പറയുക ഹൈലൈറ്റ് ഒന്നും കൂടെ സ്മൂത്തായി ഒന്നും കൂടെ ഭംഗിയായി അപ്പോൾ നമുക്കൊരു ചോക്ലേറ്റ് ഒരു ഫീൽ അല്ലേ അത്രേ ചെയ്തിട്ടുള്ളൂ ഞാൻ കൂടുതലും ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഞ്ചി ഫീലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നോയ്സൊക്കെ കൊടുക്കാം വേണ്ട അപ്പം ഞാൻ അങ്ങനത്തെ അങ്ങനത്തെ അതാ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ലെവലാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഇത്രയും ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ ഇതാ ചോക്കോ ബാറിൻ്റെ ഒരു പി എൻ ജി ഇമേജ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനത്തെ ഒരു ഇമേജ് വെറുതെ അവിടെ ഇവിടെയൊക്കെ വെക്കുന്ന പോലെ ഞാൻ കൺട്രോൾ ഡി ഒരു കോപ്പി കോപ്പിയെടുക്കണോ അതിപ്പുറത്ത് കോപ്പി എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഈ ഒരു ഇതില്ലേ ഇതിന് ഒരു ഫാസ്റ്റ് ബ്ലഡറൊക്കെ ഇട്ട് വയ്ക്കാം നമുക്ക് എഫക്ട്സ് ആൻഡ് പ്രീസഡ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് അങ്ങനെയാണെങ്കിൽ കോപ്പി എടുക്കുമ്പോൾ എല്ലാത്തിനും വന്നോളോ ഫാസ്റ്റ് ബോക്സ് ബ്ലഡർ കുറച്ച് പഴയ വർഷത്തിലാണെങ്കിൽ ഫാസ്റ്റ് എന്ന് മാത്രമേ ഡൗള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഒന്നൊന്നൊരു ചെറിയൊരു ബ്ലഡറ് കൊടുക്കണോ കാരണം ഡെപ്ത് കിട്ടാൻ വേണ്ടി സാധാരണ നമുക്ക് ഡെപ്ത് ഓഫ് ഓഫീഡ് എങ്ങനെ കൊടുക്കാം ക്യാമറ ഒക്കെ വെച്ചിട്ട് കൊടുക്കണൊരു പരിപാടി ഉണ്ട് അങ്ങനെ ചെയ്യണ്ട ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടി പറയുകയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ആ ബേസിക്സ് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ പലർക്കും അഡ്വാൻസ്ഡ് ചെയ്തുവിടാന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ എന്താ വെച്ചാൽ പലർക്കും എത്തുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ചില സമയത്ത് ബേസിക്സ് ചെയ്യുകയാണ് അഡ്വാൻസ് നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ബ്ലറിൽ അതവിടെ ഇരിക്കട്ടെ കൺട്രോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാം ഇതിന് ചെറിയ നമ്മളിപ്പോൾ ഇങ്ങനൊരു മൂവ്മെൻ്റ് കൊടുത്താലും ഇതിന് ചെറിയൊരു ഒരു ഒരു ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളകി എന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഇത് സെലക്ട് ചെയ്തിട്ട് പൊസിഷനിൽ വരിക ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഒന്നുമില്ല ചെറിയൊരു കോഡ് ഞാൻ എപ്പോഴും കാണിക്കാറുള്ള വികളാണ് ഓൾ ഈ പൊസിഷനിൽ വോൾട്ട് റസ് ചെയ്തിട്ട് വിളിക്കുന്നത് കഴിഞ്ഞാൽ നമുക്കിവിടെ വിഗിൾ കൊടുക്കാം ഇപ്പോഴും പറയാറുണ്ട് വിഗിൾ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടാവും വിഗിൾ രണ്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ വന്നിട്ടുണ്ടാവും അവിടെ രണ്ട് കോമ പത്ത് അങ്ങനൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട അതിന് ചെറിയൊരു അതിങ്ങനെ ആ അതിൻ്റെ എഡ്ജ് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ബ്ലർ കൊടുക്കുമ്പോൾ ബ്ലർ കൊടുക്കുമ്പോൾ ഈ റിപ്പീറ്റ് എഡ്ജസ്റ്റ് ഓഫ് ആക്കിയിടുക അപ്പോൾ എഡ്ജസ് ആ പ്രശ്നം വരില്ല കാരണം ആ പി എൻ ജി ഇവിടെ അവസാനിക്കുക അതുകൊണ്ടാണ് കേട്ടോ ഇത് ഓഫാക്കിയിട്ടു അപ്പോൾ ഓക്കെ എന്ത് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് അതിങ്ങനെ ഡെഡ് ആയിട്ടിരിക്കാണ്ട് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്ത് വെച്ച് ഒന്ന് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ പിന്നെ കോപ്പികൾ എടുക്കുമ്പോൾ കണ്ടോൾ ഡി ഒരു കോപ്പി എടുത്ത് ഇപ്പുറത്ത് വെച്ചു അതിനെ ഞാൻ എന്ത് ചെയ്തു ഒന്ന് തിരിച്ച് വെച്ചു ഒന്ന് സ്കെയിൽ കൂട്ടി കുറച്ച് വലുതാക്കി വെച്ചു അതിന് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക ഓക്കെ വേണമെങ്കിൽ അതിൻ്റെ ബ്ലർ കാരണം കുറച്ച് കൂടുതൽ അടുത്തേക്ക് വരുമ്പോൾ നല്ല ബ്ലഡർ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് വേണമെങ്കിൽ ബ്ലർ ഇത്തിരി കുറയ്ക്കാം നമ്മുടെ ആ ചോക്ലേറ്റിൻ്റെ അടുത്താണ് നിൽക്കണേ അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റൈൽ ഒന്നും കാണില്ല ഞാനിപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള രീതിയിൽ ചെയ്യണേട്ടോ വീണ്ടും കൺട്രോൾ ഡീ അടിച്ചു മോളിലേക്ക് വെച്ചു അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ചോക്ലേറ്റ് ബോൾസോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഭംഗി കൂട്ടാം അതിൻ്റെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഐ ഒരു ഐസിൻ്റെ പീസ് ഇവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ അതിന് ഞാനൊന്ന് ട്രാൻസ്ഫോമിൽ ഫ്ലിപ്പ് ഹോർട്സും ഉണ്ട് ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കണ്ട കേട്ടോ ഓക്കെ ആ കുറച്ച് ബ്ലഡറ് കിടക്കട്ടെ രണ്ട് രണ്ടുപേരും ഓക്കെ കൺട്രോൾ ഡി അങ്ങനെ സോറി അവിടെയല്ല കൺട്രോൾ ഡി ഓക്കെ ബാഡേക്ക് അടിക്കണ്ട ഇല്ലല്ല പെട്ടെന്ന് പറയാട്ടോ പെട്ടെന്ന് പറയാം അപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് അയ്യോ അതിപ്പോൾ ഒരുപാട് വാൾപ്പായിട്ട് നിൽക്കുമ്പോൾ ഒരു റാൻഡം ഫീൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുമോ കേട്ടോ ഓക്കെ അപ്പം ഇങ്ങനെ ഞാൻ അവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ കുറച്ചും ഒക്കെ വേണമായിരുന്നു ആ കുഴപ്പമില്ല ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഞാൻ അടച്ചു വെച്ചു ഇനി ജസ്റ്റ് എല്ലാം കൂടെ മോളിക്ക് വരുന്ന പോലെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് എല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തു കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം സെലക്ട് ചെയ്യുക പൊസിഷനിൽ വരെ പി അടിക്കുക ആദ്യം പൊസിഷൻ ഇവിടെ ഒരു കീ എടുത്തു ആദ്യം മൊത്തം എടുത്തിട്ട് ഈ രണ്ടാമത്തെ ഒരു രണ്ട് സെക്കൻഡൊക്കെ മതി എന്നിട്ട് തുടക്കത്തിൽ ഞാൻ എല്ലാം കൂടെ പിടിച്ച് താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അപ്പോൾ താഴേക്ക് കൊണ്ടുപോകുമ്പോൾ അത് സംഭവിക്കുക എല്ലാം കൂടെ മോളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അങ്ങനെ വരാൻ രസമല്ല അപ്പോൾ എല്ലാ കീസും കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാ കീസും കൂടെ സെലക്ട് ചെയ്തിട്ട് എഫ് നയൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിൻ അറിയാമല്ലോ ഈസിസ് അതായത് തുടക്കം സ്ലോ അവസാനം സ്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഗ്രാഫിൽ എല്ലാ കീസും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഗ്രാഫിൽ വരാം ഗ്രാഫിൽ വന്നിട്ട് ആ ഗ്രാഫ് എല്ലാം കൂടെ പിടിച്ചിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു വയ്ക്കുക ഇങ്ങനെ വലിച്ച് ഈ ഒരു കറിവ് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട ആ ഒരു ഇത് ഒരു ഭംഗിയുണ്ട് അല്ലേ നല്ല രസമാണ് അപ്പോൾ ഒരുമിച്ചാണ് വരണേ അപ്പോൾ നമുക്കൊന്ന് റാൻഡ് ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഓഫ് ആക്കി കിട്ടണു എന്നിട്ട് നമുക്ക് ചോക്കോ ലാസ്റ്റ് വന്നാൽ മതി ആ എഴുതിയത് ലാസ്റ്റ് വന്നാൽ മതി ബാക്കിയുള്ളതൊക്കെ കുറച്ചൊന്ന് റാൻഡൊക്കെ ആക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പ്ലേ കൊടുക്കുമ്പോൾ പലതും പല പല ടൈമിൽ ആ അത് ആ അത് കിട്ടണം ഓക്കെ കൊള്ളാം അല്ലേ അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പല കോലത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ പറഞ്ഞുള്ളൂ ഇനിയാണ് നമുക്ക് വേണ്ട സംഭവം അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ടെക്സ്റ്റിലേക്ക് ഒരു എഫക്റ്റ് കൊടുക്കണം അപ്പോൾ ഞാനൊരു കാര്യം ഞാൻ ആദ്യം ഈ ഒരു ഒക്കെ ചെയ്ത് വെച്ചു ആദ്യം നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടിട്ട് ഇത് ചെയ്താലും മതി അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഈ ആനിമേഷനെ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗത്ത് ഇങ്ങനെ വെക്കുക കേട്ടോ സ്ലൈഡർ ഇവിടെ വെച്ചിട്ട് സി സി സ്മിയർ സി സി സ്മിയർ എന്നുള്ള എഫക്റ്റാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇതെടുത്തിട്ട് നേരെ ഈ ടെക്സ്റ്റിനെ വിളിക്കിടുക ഈ ഒരു എഫക്റ്റിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ കണ്ട ഇതിങ്ങനെ വലിഞ്ഞിരിക്കും പിന്നെ രണ്ട് പോയിന്റ്സ് ഉണ്ടാവും ആ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതിങ്ങനെ ഇങ്ങനെ 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 ഇരിക്കും അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഉറ്റി വീഴുന്ന ഒരു ഭാഗമല്ലേ അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പം തൽക്കാലം ഞാൻ ഇവിടെ ഈ ഒരു പോയിൻ്റ് അവിടെ ചെയ്യാം അപ്പോൾ നോക്കി ഇതിങ്ങനെ നോക്കി കണ്ട ഇങ്ങനെ വെക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ ഞാൻ ഈ ഏകദേശം ഈ ഭാഗത്ത് എവിടെയെങ്കിലും കീ കൊടുക്കും കാരണം ഈ ഭാഗത്ത് ഞാൻ ഓൾറെഡി ആനിമേഷൻ കൊടുത്തു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാം ആദ്യം തന്നെ ഈ ഒരു ആനിമേഷൻ കൊടുക്കാം എന്നിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്താൽ മതി കേട്ടോ ആ ഇങ്ങനെ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണോ ഇതിന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു ഇവിടെ ഈ റീച്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും ഇതിൻ്റെ വാല്യൂ നല്ലോണം കൂട്ടുന്നതിനനുസരിച്ചാണ് ഇത് താഴേക്ക് ഇങ്ങനെ വലിയ അപ്പോൾ ഇതിൻ്റെ ആ വ വാല്യൂ ഞാനൊരു ആയിരം ആക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആയിരം ആക്കി വെച്ച ശേഷം ഇതിനെ ഇങ്ങനെ താഴേക്ക് വലിച്ചു കണ്ടു താഴേന്ന് തട്ടി താഴേക്ക് ഇങ്ങനെ പോകുന്ന ആ ഒരു ഭാഗത്ത് കൊണ്ടു അതായത് അതായത് ഫ്ലെയിമീന്ന് ഔട്ടായി പോകുന്ന ഭാഗത്ത് കൊണ്ടു ശേഷം ഞാൻ ഇങ്ങനെ ഈ ഒരു ഭാഗത്താക്കി വെച്ചിട്ട് കുറച്ചും കൂടെ ഇപ്പുറത്ത് ഇങ്ങനെ ആക്കി ഒന്ന് താഴേക്ക് പൊക്കോട്ടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ എന്ത് ചെയ്യണു ഈ റീച്ചിനൊരു കീ കൊടുക്കണു റീച്ചിൻ്റെ കീ കൊടുത്തു ഓക്കെ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു അപ്പോൾ യു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കീസ് കാണാം കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു എന്നിട്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു സീറോ അതായത് ആ റീച്ചിൻ്റെ വലിയ സീറോ കൊടുത്തു അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സീറോ സീറോ ടു കണ്ട നോക്കി അപ്പോൾ കണ്ടില്ല അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒറ്റ വീഴുന്ന പോലത്തെ ഒരു ഫീലായിട്ട് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അടുപ്പിച്ച് വെക്കണം എന്നൊക്കെ വെക്കാം കുറച്ചും കൂടെ ഇത് അടുപ്പിച്ച് വയ്ക്കുക കണ്ട അപ്പോൾ ഈ താഴത്തെ വാല്യൂ ശ്രദ്ധിക്കുക ഇത് താഴേക്ക് ഔട്ടായി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തട്ടെ അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ കണ്ട നോക്കി കണ്ട നല്ല ഇപ്പം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ആ ഒരു സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ കൊച്ചു ഒരു ഒരു നാലിലും ആറിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ എഫ് നയൻ അടിച്ച് അതിനൊന്ന് ഈസി കൊടുക്കുക എന്നിട്ട് ഇവിടെ ഗ്രാഫിൽ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുക ഇങ്ങോട്ട് വലിച്ചിട്ട് ഇവിടെ കുറച്ച് സ്പീഡ് കൂട്ടിയിടുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ലോയിൽ ഇങ്ങനെ വലിച്ചിട്ട് ആ ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഗ്രാഫ് ഞാൻ തിരിച്ച് ഇങ്ങോട്ടാണ് വലിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക ഇതിങ്ങനെ മാക്സിമം ആക്കണമെന്നില്ല കുറച്ച് ഇങ്ങനെ ആക്കിയാലും മതി അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ ഓക്കെ കണ്ടില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടി ഗ്രാഫ് ഓഫ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞു എളുപ്പമാണ് ഇപ്പം നമുക്ക് പ്ലേ കൊടുത്തിട്ട് ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ടത് നമുക്ക് കുറച്ച് ഇപ്പുറത്ത് തന്നെ വരട്ടെ അപ്പോൾ ഈ കേസ് ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റിയിടുന്നുണ്ട് അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ നേരെ അവിടെ വന്നിട്ട് ആ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് ഓക്കെ ഓക്കെ ആ രീതിയിൽ കിട്ടി ഇനി എളുപ്പമാണ് ഇനി എന്ത് ചെയ്താൽ മതി നമുക്ക് ഈ സി സി സ്മിയറിൻ്റെ ഒരു കോപ്പി കണ്ട്രോൾ ഡി അടിച്ചൊരു കോപ്പി എടുത്തു അത് നമുക്ക് ഇവിടുന്ന് ആ രണ്ട് പോയിൻറ്റ്സ് മാത്രം നേരത്തെ ശ്രദ്ധിച്ച പോലെ തന്നെ ശ്രദ്ധിച്ചാൽ മതി എന്ത് ചെയ്യുക ഈ കോപ്പി ഇതിവിടെയും ഇവിടെയും വെക്കുക ഈ പോയിൻ്റ് ഇവിടെയും വയ്ക്കുക അപ്പോൾ രണ്ടാമത്തെയും അതേപോലെ തന്നെ വന്നിട്ടുണ്ടാവും സി സി അതാ ലെയർ മാറിപ്പോയി സി സി സ്മിയർ നേരെ ഇങ്ങനെ 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 വെച്ച് കഴിഞ്ഞാൽ കണ്ട അത് ഔട്ട് പോയില്ല ഞാൻ നേരത്തെ പറഞ്ഞത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കറക്റ്റായിട്ട് ഔട്ട് പോകുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്തത് യു പ്രസ് ചെയ്യുക ഇത് അപ്പോൾ രണ്ട് കീയും കാണാം അപ്പോൾ രണ്ടാമത്തെ സ്മിയറിൻ്റെ കീ ഇല്ലേ രണ്ടാമത്തെ സ്മിയറിൻ്റെ കീന്നുള്ളതായി ഇതായിരിക്കും സി സി സ്മിയർ ടു അപ്പോൾ ഈ രണ്ടാമത്തെ കീ എടുത്തിട്ട് കുറച്ച് ടൈമിംഗ് ഒന്ന് മാറ്റിയിടുക അപ്പോൾ എന്നാലേ ഇതാദ്യം പിന്നെ രണ്ടാമത് ഇത് എന്നുള്ള രീതിയിൽ അത് വന്നിട്ടുണ്ടാവുള്ളൂ ഓക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലേ കൊടുക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ കൂടെ ഇങ്ങോട്ടാണ് മാറിയത് കൺട്രോൾ ഓൾ ഷിഫ്റ്റ് അച്ച് ഓക്കെ കൺട്രോൾ ഓൾ ഷിഫ്റ്റ് അച്ച് അത് തിരിച്ച് ഫിറ്റായി വന്നോളൂ കേട്ടോ പ്ലേ കൊടുക്കുമ്പോൾ അങ്ങനെ വന്ന് ആ കണ്ട ഓക്കെ സിമ്പിളല്ലേ ഏ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് ഓക്കെ അപ്പോൾ ആ ഇത് ഹോ രണ്ട് നല്ല കളർ വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ ഞാൻ രണ്ടാമത് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു ടോണാണ് വന്നത് ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ ഇതാണ് ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതായാലും കേട്ടോ ഓക്കെ ഒന്ന് ചെയ്തു നോക്കി ഓക്കെ സെറ്റ് ഏ സിപിൾ അല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും പുതിയ വീഡിയോസ് നല്ല അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കൂടെ നിന്നാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഒരു മനക്കോട്ട് ക്യാമറാമാൻ നിഷാന്ത് മോഹൻ ഞാൻ അർപ്പിത അരവിന്ദ് താങ്ക്